ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും കരുത്ത് ഇന്ന് ഞാൻ കാട്ടി അഷ്ടദിക് പാലകരും മൂന്ന് ലോകത്തുള്ള കരുത്തരൊക്കെയും എതിർത്താലും ശ്രീരാമാഭിഷേകം ഞാൻ ഇന്ന് നടത്തും എന്നാണ് പറയുന്നത് ഞാൻ നടത്തും എന്നാണ് ലക്ഷ്മണൻ പറയുന്നത് അത് ദൈവത്തെ മറികടന്ന് അയോധ്യയിലെ രാജാവും ചതുരംഗസേനയും കരുത്തുണ്ടെങ്കിൽ എന്നെ നേരിടട്ടെ അയോധ്യയിലെ രാജാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അച്ഛനും അച്ഛൻ്റെ ചതുരംഗസേനയും കരുത്തുണ്ടെങ്കിൽ എന്നെ നേരിടട്ടെ ആയിരം വർഷങ്ങൾക്ക് ശേഷം ജ്യേഷ്ഠന് വേണമെങ്കിൽ കാട്ടിൽ വസിക്കാം അന്ന് ജ്യേഷ്ഠൻ്റെ പുത്രനാകും അയോധ്യ ഭരിക്കുന്നത് രാജശ്രീ മര്യാദയനുസരിച്ച് അന്നാകാം വനവാസം വനവാസത്തിൻ്റെ ഒരു എന്ന് പറയുന്നത് ഒരുവിധം ഈ നാട്ടിലൊക്കെ ആളിലേക്ക് ചൂഷണം ചെയ്തൊക്കെ ഒതുക്കി എല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഇനി വയ്യാന്നാകുമ്പോഴാണ് രാജാക്കന്മാർ വനവാസത്തിന് പോകുന്നത് ആ ഒരു വനപ്രസ്ഥം എന്ന് പറയുന്നൊരു സംഭവം അത് വേണമെങ്കിൽ ചെയ്തോട്ട് ഇപ്പോൾ കാട്ടിൽ പോകണം ജ്യേഷ്ഠന് ഭയങ്കര ആഗ്രഹമാണെന്നുണ്ടെങ്കിൽ വയസ്സാകുമ്പോൾ കാട്ടിൽ പോകാം അല്ല ഇപ്പോഴും കാട്ടിലൊന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത് അവിടെയൊക്കെ ഒരു പരിഹാസമുണ്ട് ജ്യേഷ്ഠ ഈ കൈകൾ മോടിക്കുള്ളതല്ല ആഡംബരങ്ങൾക്കുള്ളതല്ല ഈ വാൾ ഈ ശരങ്ങൾ ആയുധപ്പുരയിൽ കാഴ്ചവെക്കാനുള്ളതല്ല ദേവേന്ദ്രൻ വന്ന് എതിർത്താൽ കൂടി എനിക്ക് ഈ വാൾ മതി അപ്പോൾ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പറയുന്നത് ഇത് ഞാൻ കൊണ്ടു നടക്കുന്നത് അറിയാമല്ലോ ഇത് കാഴ്ചക്കല്ല ഇത് അലങ്കാരമല്ല ദേവേന്ദ്രൻ വന്ന് തീർത്താലും ഈ വാൾ എന്തിന് എന്ന് ഞാൻ തെളിയിച്ചു തരും എന്നാണ് പറയുന്നത് ഇന്ന് ആനകളുടെയും കുതിരകളുടെയും ആളുകളുടെയും നഷ്ടപ്പെട്ട അവയവങ്ങൾ കൊണ്ട് ഈ ഭൂമി ഞാൻ നിറയ്ക്കും ആ ആ ഒരു ഒരു ലാംഗ്വേജ് നോക്കണം യുദ്ധമാണ് പറയുന്നത് ഇന്ന് ആനകളുടെയും കുതിരകളുടെയും ആളുകളുടെയും നഷ്ടപ്പെട്ട അവയവങ്ങൾ കൊണ്ട് ഈ ഭൂമി ഞാൻ നിറയ്ക്കും അയോധ്യയെ ഞാൻ ഇന്ന് കിടിലം കൊള്ളിക്കും ധൈര്യമുള്ളവർ എന്നെ നേരിടട്ടെ പ്രഭോ ഈ പാലടം മുഴുവൻ അവിടുത്തെ കീഴിൽ വരുത്താൻ അവിടുത്തെ കൽപ്പന മതി രാമനോട് പറയാണ് നിങ്ങൾ രാമനൊന്ന് പറഞ്ഞാൽ മതി ഇവിടെ യുദ്ധക്കളമാണ് ആനകളുടെയും കുതിരകളുടെയും ആളുകളുടെയും നഷ്ടപ്പെട്ട അവയവങ്ങൾ കൊണ്ട് ഞാൻ ഈ ഭൂമി നിറയ്ക്കും അതെന്തൊരു പ്രയോഗമാണ് ആലോചിച്ച് നോക്കും ഈ ഭൂമിയിൽ മുഴുവനും നഷ്ടപ്പെട്ട അവയവങ്ങൾ നിറഞ്ഞു കിടക്കും ഭൂമി ഞാൻ നിറയ്ക്കും എന്നാണ് പറയുന്നത് രാമൻ്റെ കണ്ണിൽ നിന്ന് ജലം തുരുതിരിയെ ഒഴുകിത്തുടങ്ങി കണ്ണു നീർ തുളച്ചുകൊണ്ടും ഒരു മട്ടിൽ സ്വയം നിയന്ത്രിച്ചുകൊണ്ടും ലക്ഷ്മണനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു അമ്മയെ ചെറിയമ്മ അച്ഛനെ വഞ്ചിച്ചു അതാണ് പറഞ്ഞു അച്ഛനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് ചെറിയമ്മയെ കുറ്റം പറയാണ് ചെറിയമ്മ അച്ഛനെ വഞ്ചിച്ചു ചെറിയമ്മ എന്താ വഞ്ചിച്ചത് ഞാൻ കാട്ടിലും അമ്മയും അമ്മയിൽ ഇവിടെ ഇല്ലാതെയും എന്നാൽ പിന്നെ അച്ഛൻ്റെ സ്ത്രീ എന്താകും അല്ലെങ്കിൽ തന്നെ ഭർത്താവിനെ കുലസ്ത്രീ ധർമ്മമാണോ അച്ഛൻ്റെ മരണം വരെ അച്ഛനെ അമ്മ അതുപോലെ അത്യാവശ്യ കാര്യമല്ല വേറെ രണ്ടുപേരോടെ ഉണ്ട് ഭാര്യവരായിട്ട് അപ്പോൾ അതുകൊണ്ട് അമ്മ ഇവിടെ തന്നെ നിൽക്കണം എന്ന് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഇനിയിപ്പോൾ എൻ്റെ കൂടെ നടന്ന് ക്ഷീണിക്കൊന്നും വേണ്ടെന്ന് വിചാരിച്ചു നല്ലൊരു മനസ്സുകൊണ്ട് പറയുന്നതാകാം എന്നും വരാം എന്നാൽ അതിനകത്തൊക്കെ വരുന്ന ഈ ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് വളരെ രസകരമാണ് ഇതൊക്കെ പൂർണ്ണമായും മനുഷ്യ സഹജമാണ് ഇതിനകത്ത് നമ്മൾ ഈ മനുഷ്യനും അതീതമായി നിൽക്കുന്ന ഒരു ആദർശ പുരുഷനായ ഒരു രാമദൈവത്തിൻ്റെ സാന്നിധ്യം രാമദൈവം എന്ന് പറയുന്നത് രാമൻ പിന്നെ ദൈവത്തിൻ്റെ അപ്പുറം പോയി ദൈവത്തിനെ തോൽപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട് രാമദൈവത്തിൻ്റെ സാന്നിധ്യം വാൽമീകി രാമായണത്തിലില്ല രാമായണത്തിലില്ല പിന്നെ രാമദൈവങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് നാട്ടിലെങ്കിലും രാമദൈവങ്ങൾ നിറയുന്നു അപ്പോൾ കൗസല്യ വീണ്ടും പറയുന്നുണ്ട് ഈ സപത്നികളുടെ ഇടയിൽ നിന്ന് എന്നെ കൊണ്ടുപോകണേ വേറെ ഒന്നും അല്ല നീ പോയിക്കഴിഞ്ഞാൽ അവർ രണ്ടുരും കൂടെ എൻ്റെ ചെള്ളക്കെ കുത്തും എന്നാണ് എൻ്റെ പച്ചയായിട്ടുള്ള മലയാളം അപ്പോഴും പറയുന്നത് അച്ഛൻ്റെ ആജ്ഞ ഞാൻ തിക്കരിക്കില്ല കാലത്തെ മാറ്റിമറിക്കുവാൻ ആർക്കും കഴിയും അപ്പോൾ നീ വളരെ സൂക്ഷിച്ചു പോകണം ധർമ്മിഷ്ഠയായ നിനക്ക് നല്ലതേ ഒരു ഒരു നിനക്ക് നീ മടങ്ങിയെത്തയാൽ മാത്രമേ എൻ്റെ കഷ്ടകാലം തീരൂ മഹാബാഹുവായ നീ സമാധാനമായി പോയി എന്തായാലും ഞാൻ കൂടെ വരുന്നില്ല നീ പോയിക്കോ ഇനി വരുന്ന ഞാൻ സഹിച്ചോളാം എന്ന് പറഞ്ഞു ഭാര്യധർമ്മത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും രാമൻ പറഞ്ഞപ്പോഴാണ് ഇതൊക്കെ ആദ്യം ഇങ്ങനെ പറഞ്ഞാൽ അവരെന്നെ എന്നെ ഉപദ്രവിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഭാര്യയുടെ ധർമ്മം എന്താണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭാര്യയുടെ ധർമ്മവും പുത്രൻ്റെ ധർമ്മവും ഉണ്ട് ആ രണ്ട് ധർമ്മവും അനുഭവിക്കാൻ ദശരഥന് സൗഭാഗ്യവുമുണ്ട് അതായത് ഒന്നോ രണ്ടല്ലോ മൂന്ന് ഭാര്യമാരുടെയും ധർമ്മം കൃത്യമായിട്ട് കിട്ടണം പിന്നെ പുത്രൻ്റെ ധർമ്മം ഞാൻ നിർവഹിക്കാം അപ്പോൾ ദശരഥന് എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് സന്തോഷമാകും എന്നാണ് അദ്ദേഹത്തിൻ്റെ അത് അത് കഴിഞ്ഞിട്ട് രാമ സീത ഭാഷണം രാമനും സീതയും തമ്മിലുള്ള ഭാഷണം അതും ഇതിലെ ഏറ്റവും വൈറ്റലായിട്ടുള്ളൊരു പാട്ടാണ് വാൽമീ രാമായണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള പാട്ട് അതുകൊണ്ടാണ് നമ്മൾ ചിന്താഷ്ടായ സീത വായിക്കുമ്പോഴത്തേക്ക് സീത എന്ത് സാത്വികമായ ഭാഷയിലാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നത് അപ്പോൾ സീത രാമൻ്റെയും മ്ലാനമായ മുഖം കണ്ടിട്ട് ചന്ദ്രനെ പോലെ മ്ലാനമായിരിക്കുന്ന ആ പ്രകാശം കണ്ടിട്ട് ചോദിക്കുകയാണ് ഇന്ന് പൂയം നക്ഷത്രമല്ലേ ഇന്ന് അങ്ങ് കിരീടം ചൂടുകയല്ലേ മാഗധന്മാരും സൂതന്മാരും വന്തികളും സ്തുതിഗീതം പൊഴിക്കാത്തത് എന്താണ് എന്താണ് പ്രധാനമന്ത്രിയും പൗരപ്രമാണികളും അവിടെ അനുഗമിച്ച് കാണുന്നില്ലല്ലോ സ്വർണ്ണക്കോപ്പണിഞ്ഞ ഗജവീരന്മാരെവിടെ അപ്പോൾ രാമൻ പറഞ്ഞ് സീതെ അച്ഛൻ്റെ നിർദ്ദേശം മറ്റൊന്നായിരിക്കുന്നു ഞാൻ കാട്ടിൽ വസിക്കണമെന്നാണ് അച്ഛൻ്റെ ആജ്ഞ അത് പണ്ടത്തെ ഒരു എഗ്രിമെൻ്റ് ആണ് അവർ തമ്മിലുള്ള ആണ് അതുകൊണ്ട് ദേവി ദേവിഭാവി എന്നിട്ട് പറയുന്നതാണ് ഭരതൻ നാടുവാഴണമെന്ന് ഞാൻ കാട്ടിൽ പോകണമെന്നുമാണ് കൈകേയ്യമ്മ ആവശ്യപ്പെട്ടത് വനവാസത്തിന് സന്നദ്ധനായ ഞാൻ ദേവിയെ കാണാൻ വന്നതാണ് ദേവി ദേവിഭാവിയിൽ ഇത് വളരെ ഈ ശ്രീരാമൻ്റെ ക്യാരക്ടറെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഇത് ഇപ്പം രാമൻ്റെ മനസ്സ് പരിശോധിക്കുമ്പോൾ ഇതെൻ്റെ കുട്ടികളല്ല എന്ന് പറയുമ്പോഴും ഇതെൻ്റെ ഗർഭമല്ല എന്ന് പറയുമ്പോഴും ഒക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയുണ്ട് ആ മാനസികാവസ്ഥയിൽ ഒരുപക്ഷെ ഒരു ഇമ്പോർട്ടൻസിൻറ്റേതായിട്ടുള്ള അത് ബയോളജിക്കൽ ഇമ്പോർട്ടൻസ് ആകാം ഇൻ്റലക്ച്വൽ ഇമ്പോർട്ടൻസ് ആകാം അതിൻ്റേതായിട്ടുള്ള ഒരു സൂചന വളരെ വ്യക്തമായിട്ട് വരുന്നുണ്ട് അത് ഭയങ്കരമായിട്ടുള്ള മൂർച്ചയുള്ളൊരു സംഭവമാണ് അപ്പം ഇതിൽ ഭരതിന് നാട് വാഴണമെന്നും ഞാൻ കാട്ടിൽ പോകണമെന്നുമാണ് കൈകൈയ്യമ്മ ആവശ്യപ്പെടുന്നത് ദേവി ഭാവിയിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം ഭരതൻ്റെ സമീപത്ത് വെച്ച് എൻ്റെ ഗുണങ്ങളൊന്നും പറയരുത് അത് വളരെ ഈ പ്രധാനപ്പെട്ടതാണ് ഭരതൻ ഇനിയിപ്പോൾ രാജാവായ ആയാണ് ഭരതൻ്റെ മുമ്പ് വെച്ച് എൻ്റെ ഗുണങ്ങളൊന്നും പറയരുത് എന്തുകൊണ്ടങ്ങനെ പറയുന്നു ഈ ഒരു ചോദ്യം വളരെ പ്രധാനമാണ് ഭരതൻ്റെ മുമ്പിൽ വെച്ച് എൻ്റെ ഗുണങ്ങളൊന്നും പറയരുത് അതായത് ഭർത്താവായ എൻ്റെ ഗുണങ്ങളെപ്പറ്റി ഭരതൻ്റെ മുമ്പിൽ വെച്ച് ഒന്നും പറയരുത് അപ്പോൾ രാമന് ഭരതനെ പറ്റിയുള്ള ഒരു സങ്കല്പം എന്താണ് എന്നതിനേക്കാളേറെ നീ ഭരതനെ പ്രീണിപ്പിക്കണം എന്നുള്ളൊരു താല്പര്യമാണ് രാജാധികാരം അവിടെയാണ് എൻ്റെ ഭാര്യയാണെങ്കിൽ പോലും നീ ഭരതനെ പ്രീണിപ്പിക്കണം എന്ന് പറയാം അത് ഒരു ഇൻഡയറക്റ്റായിട്ട് ഏതെല്ലാം തരത്തിൽ പറയാമോ അതൊക്കെ പറയുന്നുണ്ട് വീണ്ടും വീണ്ടും ഐശ്വര്യം കൊണ്ട് മതം പൂണ്ട ഒരുവൻ പരസ്തുതി സഹിക്കില്ല അതാണ് കാരണമായിട്ട് പറയുന്നത് അതായത് അവൻ രാജാവായി കഴിഞ്ഞാൽ അപ്പോൾ ഭരതനെക്കുറിച്ച് വളരെ മോശപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ പറയാൻ പറ്റൂ അതായത് ഐശ്വര്യം കൊണ്ടും മതം കൊണ്ടു കഴിഞ്ഞാൽ അവരൊരിക്കലും പരസ്തുതി സഹിക്കില്ല നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് നല്ല കാര്യം പറഞ്ഞാൽ പോലും എൻ്റെ അനുജൻ അത് സഹിക്കില്ല രാജാവായതുകൊണ്ട് ഭരതൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കണം വീണ്ടും സ്ട്രെസ് ചെയ്തു അവനെ അനുസരിച്ച് ജീവിക്കണം ഇപ്പോൾ ഭരതൻ അനുജൻ മാത്രമല്ല യുവ കൂടിയാണ് അപ്പോൾ ആ ഒരു വിധേയത്വം എന്ന് പറയുന്നത് അത് ഒരു ഒരു അശ്ലീലമായ ഒരു വിധേയത്വമാണ് രാമൻ ആഗ്രഹിക്കുന്നത് അയാളോ വിധേയനാണ് അയാളുടെ ഭാര്യയും കൂടി ഇനി യുവരാജാവിന് വിധേയയായി ജീവിക്കണം യുവരാജാവിനെ വെറുപ്പിക്കാതിരുന്നാൽ പോരാ പ്രസാദിപ്പിക്കുകയും വേണം എൻ്റെ പ്രാണപ്രിയരായ സഹോദരന്മാരാണ് ഭരതശത്രുഘ്നന്മാർ ഭര വീണ്ടും പറയാണ് ഭരതന് ഒരപ്രിയോഗവും ചെയ്യരുത് അവൻ രാജാവിനും രാജാവും രാജ്യത്തിനും കുലത്തിനും നേതാവുമാണെന്ന് എപ്പോഴും ഓർക്കണം അപ്പോൾ അധികാരമില്ല അവനാണ് നേതാവ് അതുകൊണ്ട് അവന് യാതൊരു അപ്രിയവും ഒരിക്കലും ചെയ്യരുത് അവനെപ്പോഴും പ്രസാദിപ്പിച്ചു കൊണ്ടേ ഇരിക്കണം ഇതിൽക്കൂട്ടിൽ ഇതിൽ ഉള്ള ആ ദുസ്സൂചനകളെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമാണ് അതിനകത്ത് ഈ സ്വന്തം ഭാര്യയെ എങ്ങനെ അനുജൻ രാജാവാണെങ്കിൽ ആ അനുജനായ രാജാവിന് വഴങ്ങിക്കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഇതിൻ്റെ ഒരു പാരഡി പോലെയാണ് ഇതിൽ ഈ ബാലി സുഗ്രീവന്മാർ അവരുടെ ഭാര്യമാർക്ക് വേണ്ടി നടത്തുന്ന യുദ്ധം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ രുമയും താരയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്യപ്പെടുക ഒക്കെ ചെയ്യുകയും അവർ സ്ത്രീകൾ ഈ അവരുടെ ഈ ഭർത്താക്കന്മാരുടെ ഒപ്പം നിൽക്കാൻ വേണ്ടി പോരാടുകയും പിന്നെ കീഴടങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഒരു പാരഡി പോലെയാണ് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഭരതനും രാമനും എന്ന് പറയുമ്പോൾ അവരുടെ മധ്യത്തിൽ സീത എങ്ങനെ നിൽക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സീത ഭരതൻ്റെ ഒക്കെ താല്പര്യങ്ങൾ എന്തൊക്കെയാണോ താല്പര്യങ്ങൾ ആ താല്പര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കണം അങ്ങനെ ആഗ്രഹിക്കുന്നു ഇല്ല എന്നുള്ളതല്ല നീ അങ്ങനെ പ്രസാദിപ്പിച്ചു കൊള്ളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളീ പറഞ്ഞതുപോലെ ഒരു ചരിത്രത്തിലെപ്പോഴും സ്വന്തം പെണ്ണിനെ മറ്റൊരുത്തിന് വിധേയമാക്കി കൊടുക്കുന്നവന് നമ്മളൊരു പേര് പറയാറുണ്ട് അതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പ്രക്ഷോഭമായി പോവും ഇംഗ്ലീഷിലാണ് സാർ നമ്മൾ ഉപയോഗിക്കാറുള്ളത് അതിൻ്റെ ഒരു മാനസികാവസ്ഥയാണ് ഇവിടെ വരുന്നത് ഇയാൾ മാനസികമായിട്ട് പറഞ്ഞില്ലേ ഈ തരത്തിൽ എല്ലാത്തിൽ നിന്നും പിൻവാങ്ങുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇനി ഭാര്യ ഒരു ഭാരമാണെന്നുണ്ടെങ്കിൽ അത് ഭരതം കൈകാര്യം ചെയ്തോളും എന്നുള്ളൊരു തരത്തിൽ അവളെ നിർബന്ധിക്കുകയാണ് നീ കഴിയുന്നത്ര ഭരതന് വിധേയമായി ജീവിക്കണം ഭരതൻ്റെ രാജസേവ വിഷ വിഷമകരമാണ് അടുത്തത് രാജസേവയെക്കുറിച്ചാണ് അനിഷ്ടം ചെയ്യുന്നത് മക്കളായാൽ പോലും രാജാക്കന്മാർ ഉപേക്ഷിച്ചേക്കും രാജാക്കന്മാരെ സമയോചിതം സേവിക്കണം അല്പമെങ്കിലും അശ്രദ്ധ വന്നാൽ ഫലം വിപരീതമാകും വീണ്ടും പറയാണ് ഭരതൻ്റെ ആശയഗതിക്കനുസരിച്ച് സ്തുതിക്കേണ്ടി വന്നേക്കും ഭരതം പറയുന്നത് പോലെ സ്തുതിക്കേണ്ടി വന്നേക്കും അടിമ പ്പെടാതെ പറയുന്നത് പോലെ കൊട്ടാരത്തിൽ വസിക്കൂ ഞാനിതാ വനത്തിലേക്ക് യാത്രയാകും അപ്പോൾ ഒരധർമ്മത്തിനും അടിമപ്പെടാതെ അധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരതനെ അനുസരിക്കാതിരിക്കുകയെന്ന് പറയുന്നത് ഒരു അധർമ്മമാണ് രാജാവിൻ്റെ ധർമ്മത്തെ അനുസരിക്കാതിരിക്കുക അങ്ങനെയുള്ള അധർമ്മത്തിനൊന്നും അടി അടിമപ്പെടാതെ അതൊക്കെ പാലിച്ചുകൊണ്ട് നീ ജീവിക്കുക ഞാനിതാ വനത്തിലേക്ക് യാത്രയായി പറഞ്ഞു